സ്നേഹ വാത്സല്യത്തോടെ മലയാള മനസ്സുകൾ ഇഷ്ടത്തോടെ കൂട്ടുകൂടിയ കുറുമ്പുകൾ പ്രിയ സംഗീത വിരുന്നിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. സ്വരരാഗവേദിയിലേക്ക് നമ്മുടെ സ്വന്തം ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, ശരത് അങ്കിൾ, മൃദു ചേച്ചി. രാഗവിണ്ടിലെ സ്വർണ നക്ഷത്രക്കൂട്ടിൽ നിന്നും എത്തുന്നു കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി നമ്മുടെ നക്ഷത്രക്കുട്ടി. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. ഓ, മോഡേൺ നക്ഷത്രയാണല്ലോ. സൂപ്പറായിട്ടുണ്ട്. You are looking very good. അന്നാജി, ഒരു ക്ലാസിക്കൽ പാട്ടൊക്കെ പാടുമ്പോഴത്തേ, ഒരു സെമി ക്ലാസിക്കൽ പാടുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ് തന്നെ വേണം. വെറൈറ്റി വേണം. എപ്പോഴും ഒരു ക്ലാസിക്കൽ പാടുമ്പോൾ ഒരു ജുബ മുണ്ടിട്ടുണ്ടെന്ന്, ശരിയാണോ? അല്ല, നേരെ മറിച്ച് ഒരു ഫാസ്റ്റ് നമ്പർ പാടുമ്പോഴത്തേ ഇതുപോലത്തെ ഇട്ടുണ്ടെന്ന്, ശരിയാണോ? അതിനൊരു മുണ്ടൊക്കെ കൊടുത്ത്, അല്ലെ, ഒരു പാവാടയൊക്കെ ഇട്ട്, ഉഷാദീതിയൊക്കെ ഇഷ്ടംപോലെ പട്ടുസാരിയൊക്കെ കൊടുത്ത് നിന്ന് പാടുന്നത് പോപ്പുവാണ്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനൊക്കെ നമ്മുടെ എല്ലാ ആരാണ് ഒരു വ്യത്യാസം ആഗ്രഹിക്കാത്തത്. പക്ഷെ മോളെ നല്ല രസമുണ്ട്. ഇന്ന് അത് ഏത് ക്ലാസിക്കൽ സോങ് ആണ് മോള് പാടുന്നത്? ഏതാണ് പാട്ട്? നമ്മള് വിചാരിച്ച തെറ്റി. സാരമില്ല, എന്തായാലും രസമുണ്ട്. കാരണം ഇത് ഇലക്ട്രിസിറ്റി ബോർഡില് ആൾക്കാർ ഈ ലൈൻമാൻ പോകുമല്ലോ, അവരുടെ ഒരു ഡ്രസ് ഈ പാറ്റേൺ ആണ്. അങ്ങനെയൊന്നുമല്ല സാർ, നല്ല സ്മാർട്ട്. ഇത് ട്രെൻഡാണ് അല്ലേ? അയ്യോ, നേരത്തെ പറയണ്ടേ, ഞങ്ങളൊക്കെ വയസ്സായ ആൾക്കാരാ. നമുക്കൊന്നും ഈ ട്രെൻഡും ഇപ്പോഴത്തെ എന്തുകൊണ്ട് ഇൻസ്റ്റയില് വരുന്ന പുതിയ എന്തോന്ന് അതിന് പറയുന്ന എന്തൊക്കെയോ പറയുമല്ലോ, വൈറൽ വൈറൽ. അയ്യോ, അത് അതിപ്പം ഭയങ്കര വൈറലാ എന്ന് പറയും. എന്തായാലും നല്ല പാട്ടായി. മ്യൂസിക് രാജാ സാറല്ലേ? കിളിയല്ല, മൊത്തം പോയി കിടക്കുക, ഒരു കഴുകൻ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അങ്ങ് പാടിക്കുള്ളൂ, പാടിക്കും. ഒരു ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആയിക്കോട്ടെ അണ്ണൻ പറഞ്ഞ സ്ഥിതിക്ക്. ഇതൊക്കെ ഇട്ട സ്ഥിതിക്ക് രണ്ട് സ്റ്റെപ്പെങ്കിലും വെക്കണേ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. Bum ha bum 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 ha bum ha bum ha bum ha bum ha bum 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 ha bum bum to
നക്ഷത്ര നന്നായിട്ട് പാടി. നന്നായിട്ട് പാടിയെന്ന് വെച്ചാൽ നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കാരണം തുടക്കത്തിൽ പറഞ്ഞു ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ തകർക്കുമെന്നൊക്കെ വലിയ വീം പഠിച്ചു. അനങ്ങിട്ടില്ല. എന്തോ ഇരുന്ന് കളിച്ച ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ച്. ഇത്രയൊന്നും ആടിയില്ല അപ്പോഴ്. ഉണ്ടോ? ഇല്ല, നേരെ താഴെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. ഇത് കളിക്കണമെന്ന് കുഞ്ഞിന് ആഗ്രഹം. മോളെ അവിടെ എത്ര വരയുണ്ട്? അവിടെ രണ്ടും രണ്ടും നാലും രണ്ടും ആറോ അങ്ങനെ നിൽക്കായിരുന്നു താഴെ നോക്കിക്കൊണ്ട്. മോൾ പാട്ടൊക്കെ നന്നായിട്ട് പാടി, പക്ഷേ ഇത് ഈ എപ്പോഴും നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് ചിരിച്ച് മനസ്സിലായോ? ഓക്കെ, പാട്ടെല്ലാം ഓക്കെ, അത് മാത്രം പോരാ. കാരണം ഓരോ ജോണറുണ്ട്. ഫാസ്റ്റ് നമ്പർ പാടുമ്പോൾ ഒന്ന്, ഒരു സ്ലോ പാടുമ്പോൾ ഒന്ന്, പിന്നെ ഒരു എന്താണ് ഒരു മെലഡി പാടുമ്പോൾ ആ മുഖത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഒരു സിംഗർക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഭാവിയിൽ അത് തീർച്ചയായിട്ടും മോക്ക് പ്രയോജനപ്പെടും. കാരണം ഒരെണ്ണം രാപ്പാടി പാടുമ്പോൾ ചിരിച്ചുകൊണ്ട് പാടി കൈയൊക്കെ എടുത്ത് പാടി ഒരു ചെറിയ ഡാൻസ്, ചെറിയ മൂവ്മെൻറ്റ് ഇപ്പോൾ കാണിച്ചു തന്നെ കുറച്ചുകൂടെ ഒന്ന് ഇലോബറേറ്റ് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു രസമുണ്ട്. ഓക്കെ, പാട്ട് നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ് മക്കളെ. എന്തൊക്കെ നല്ലൊരു പാട്ട്. എനിക്ക് ഞാൻ ആദ്യം എഴുതി വെച്ചിരുന്ന ഒരു കാര്യം, അതിനൊരു ഒരു ഒരു ഹാപ്പി എലിമെൻറ്റ് കിട്ടിയില്ല. മോള് നിന്ന് വിഷമിച്ചാണ് പാടുന്നത്. രാപ്പാടി പക്ഷിക്കൂട്ടം എല്ലാം ചത്തെന്ന് തോന്നുന്നു. അല്ല, അതങ്ങനെ വരരുതടാ. അത് അത് നല്ല സന്തോഷമായിട്ട് നിന്ന് പാടണ്ടേ? മോളെ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ കരയാനൊക്കെ തുടങ്ങി. ആ സത്യം, ഇവിടെ ഞാനൊരു പഴം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പ്രധാനമായിട്ട് അതാണ് എനിക്ക് തോന്നിയത്. ഇനി ഡാൻസ് ഇപ്പം ചെയ്തത് മോളെ നല്ലതാ. അത് നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി. ഓ, ഇത് വലുതായിട്ട് ചാടാനല്ല പറയുന്നത് കേട്ടോ, ഞാൻ അതിന് എതിരാണ്. എന്നാലും ഒരു ചെറിയൊരു ഒരു ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്കിഷ്ടമാവും. അപ്പോൾ അത് നോക്കിക്കൊള്ളാം മോളെ. ഒരു ഓരോ പാട്ടിനും ഓരോ മൂഡുണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്കും ശാരീരത്തിലേക്കും ആവാഹിക്കുക, എന്നിട്ട് വെച്ച് അലക്കുക. അപ്പം നമുക്ക് ആ കിട്ടേണ്ട ഫീലിംഗ് കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളു. എന്തോ ടെക്നിക്കലി എനിക്ക് മിസ്റ്റേക്സ് ഒന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിച്ചിങ് ഇഷ്യൂസും അങ്ങനെയൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കോറസ് പോർഷൻ്റെ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു അവരുടെ ഒരു ചെറിയ എല്ലാവരും കൂടെ പാടുമ്പോൾ ചെറിയ മിസ്റ്റേക്സൊക്കെ വരാൻ സ്വാഭാവികമാണ്. അപ്പം മോൾക്കും ആ ഒരു ശ്രുതി പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടിയാണ് പാടിയത്. പക്ഷെ എന്നാലും കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണോ അങ്ങനെ ട്രീറ്റ് ചെയ്തോ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഡൗട്ട്ഫുള്ളാണ് അത് കുറച്ച്. ആ ഹൊയ്യാരോ ഹൊയ്യാ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത്ര തന്നെ ഉള്ളു മോളെ. വേറെ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. ബാക്കി കാര്യങ്ങളും ശ്രുതിയും ഫീലും ഒക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എനർജി ചെറുതായിട്ട് ഇങ്ങനെ ലാക്കിംഗ് ആയിരുന്നു. ഇങ്ങനത്തെ പാട്ട് എങ്ങനെയാണ് പാടേണ്ടതെന്ന് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നക്ഷത്ര, ഇത്രയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. കാരണം ഡാൻസ് ചെയ്താൽ കിതയ്ക്കും, പിന്നെ ചിരിച്ചുകൊണ്ട് പാടണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതുണ്ടെങ്കിലും നമ്മളൊരു മ്യൂസിക്കൽ ഷോ ആണല്ലോ. അപ്പം ഞങ്ങൾ മൂന്ന് പേരും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ എത്ര മാർക്ക് കിട്ടും? സർഗസന്ധ്യയിൽ പാട്ടിന്റെ മണിമുത്തുകൾ പകർന്ന കണ്ണൂരുകാരി മിടുക്കി പാട്ടുകാരി, വെൽക്കം ആയുഷ്രീ. ആയുഷ്രീ കുട്ടി, ഹായ്. ഇതാരാ, ബട്ടർഫ്ലൈ ആണോ? ഇതെന്താ മോളെ, എന്താ ഈ കളറിന്റെ പേര്? ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ലാവെൻഡറിന്റെ പല പല. ഇത് എന്റെ അമ്മായി തയ്ച്ചതാ. ബിന്ദു അമ്മായി. അമ്മായി എവിടുന്നാ തുണി എടുത്തേ? അതറിയില്ല. അറിയണ്ട, അറിഞ്ഞാ മോള് വിഷമിക്കും. എന്തായാലും കാണാൻ നല്ല അഴകായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഏത് പാട്ടാണ്? ഒരു അഴകുള്ള പാട്ടാണോ? കരളിൽ വിരിഞ്ഞ റോജ മലരാണ് നീ ഖദീജ. അത് ഖദീജ എന്ന സിനിമയിലെ
പഴയ പാട്ട് എനിക്ക് തോന്നുന്നു 67 67 68 അപ്പൊ മോളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ്. മോളെ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പാ. പിന്നെ അമ്മമ്മ ജനിക്കുന്നതിന് മുമ്പ്. അമ്മമ്മ നന്നായിട്ട് അങ്ങ് പാട്. വെള്ളം കൊടുക്കും. കൂളായിട്ട് എന്നുള്ളു. ഇച്ചിരി വെള്ളം കൊടുക്കുക. ഇച്ചിരി വെള്ളം കുടിച്ചാൽ ശരിയാ. ചൂട് വെള്ളം ഉണ്ടെ കൊടുക്കട്ടാ. ശബ്ദം വയ്യെന്നുള്ള കാര്യം മനസ്സിലായി. സാരമല്ല, മോള് കണ്ടിന്യൂ ചെയ്യുന്നു അതോ ബാക്കി പാടുന്നോ? പാടാൻ പറ്റുമോ? പാടാൻ പറ്റുന്ന അത് ഇപ്പം സ്ട്രെയിൻ ആയത്. ആ, മോള് ആദ്യം തുടക്കം തൊട്ട് ശ്വാസം ഭയങ്കരമായിട്ട് ഒരു ക്രാക്ക് ഉണ്ട്. പിന്നെ ശ്വാസം കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാടാൻ പറ്റുമോ? ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണോ അതോ? ശബ്ദ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പാടാം, ഇല്ലെങ്കിൽ വേണ്ട. എന്തിനാ പാടുമ്പോ ഇതേ ഇതുപോലെ തന്നെയല്ലേ വരും? വരുമെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ വേണ്ട. കാരണം ഇപ്പൊ വേറൊന്നുമില്ല, പാടിയത് മോക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം തുടക്കത്തിൽ തന്നെ ഹമ്മിങ്ങിൽ തന്നെ ക്രാക്കൊക്കെ ഉണ്ടായിരുന്നു. ക്രാക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാടുന്ന മോക്ക് ശ്വാസം കിട്ടുന്നില്ല. സംഗതികൾക്കൊക്കെ പാടാൻ വേണ്ടി മോക്ക് തീരെ വയ്യ. അപ്പൊ പിന്നെ വെറുതെ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പാടിക്കഴിഞ്ഞാലും, ഇപ്പൊ മോള് പറഞ്ഞല്ലോ പാടിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡോണ്ട് ടേക്ക് സ്ട്രെയിൻ, വോയിസ് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇതൊന്നും ഒരു വലിയ സംഭവമല്ല. ഇത് നമ്മുടെ മനുഷ്യന്റെ ശരീരമല്ലേ. ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതാ എന്റെ സ്ഥിതി. ഇതൊരു അഞ്ചാറ് ദിവസമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മരുന്നെടുക്കുന്നുണ്ട്, എന്നിട്ട് ശരിയായിട്ടില്ല ഇതുവരെ. അപ്പൊ മോൾ അതിനൊന്നും ഒരു വിഷമിക്കേണ്ട കാര്യമില്ല, കൂളായിട്ടിരിക്കും. ഇപ്പൊ ഇനി പാടിയ ഇതിനേക്കാളും വിഷമാതും മോള് സ്ട്രെയിൻ ചെയ്യുന്ന നമുക്ക് കാണാൻ അതിലും ബുദ്ധിമുട്ടാണ്. നല്ല പാട്ടുകാരിയാണ്, അത് നമുക്ക് കാണാൻ വയ്യ മോളെ. സത്യം പറയാം.
ഇപ്പൊ മക്കള് റെസ്റ്റ് എടുക്ക. ആ ശരിക്കട്ട അത്രേ ഉള്ളൂ എനിക്കും പറയാനുള്ളത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ, ഗാർഗിൾ ചെയ്യൂ, കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇപ്പൊ പാട്ട് കേട്ടാ മതി, പാടി നോക്കണ്ട കേട്ടോ. സോ എനിഹോ ഒരു പ്രൊസീഡിയർ എന്നുള്ള രീതിയിൽ മോള് പാടി ഇത് വെച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടേ പറ്റത്തുള്ളൂ അല്ലേ. നമുക്ക് വേറെ ദിവസത്തേക്ക് വന്ന് ഇത് പാടാനും പറ്റില്ല. അപ്പൊ ഇതിന് ഏറ്റവും ഒരു ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്ന റീസണബിൾ ആയിട്ട് വി ആർ ഗിവിംഗ് യു 96 out of 100. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യുടെ ചന്തം പകർന്ന മിടുക്കി കുട്ടി, കണ്ണൂരിന്റെ സ്വന്തം പാട്ടുകാരി താരക്കുട്ടി, വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, വന്നു വന്നു. എന്റെ ദൈവമേ, ഇപ്പൊ അങ്ങ് പോയേന രണ്ടാളും കൂടി ഇങ്ങനെയാണൊന്ന് നിക്കുന്നേ. ഇത് ഞാൻ കണികാണ നേരത്തിൽ ഇട്ടല്ലേ ഇങ്ങത്തെ. ഞാന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തോ പറയാൻ വന്ന് മറന്നു പോയി. ആ മാല കണ്ടതോടെ ഒക്കെ പോയി. കുഞ്ഞിന്റെ റിലേ പോയി. ഇതെല്ലാം കഴിഞ്ഞു. സത്യം പറയട്ടെ, കാര്യം എന്താന്ന്, കുഞ്ഞ് നല്ല എനർജറ്റിക് ആയിരുന്നു. വന്ന് മീനൂട്ടിയെ പിടിച്ചോടുകൂടിയ എന്തോ എന്തോ ഒരു ഇത്. ഞാൻ കളിപ്പിച്ചല്ല, ഒന്നുമല്ല, ഓടി വന്ന് മീനൂട്ടിയെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. ആണോ, ഈ മറവി എല്ലാം വന്ന് അങ്ങനെയാണ്. അങ്ങനെയാണോ, എന്നെ കെട്ടിപ്പിടിച്ചോണ്ടാണോ മറന്നത്? പിന്നല്ലാതെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ ഞമ്മള് ഏത് പാട്ടാണ്? നിങ്ങൾ കണ്ണം പോയിച്ച ആ സൗമ്യാണ്ടി ആദ്യം വന്നിട്ട് ഇവിടെ ഉണ്ട്. ആ സൗമ്യാണ്ടിയാണ് എനിക്ക് പാട്ട്. ഞാനൊരു സമ്മാനം കൊടുക്കാന്ന് വെച്ചാ ഞാനിപ്പോ അത് ബ്ലോക്ക് ചെയ്തു. താരക്കുട്ടിക്ക് ഒരു ഉഗ്ര സമ്മാനം തരാൻ വേണ്ടി ഞാൻ ഇവിടെ ഗിഫ്റ്റ് വേറെ ആരുടെങ്കിലും ഐഫോൺ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ കൊച്ചെങ്ങനെ മനസ്സിലാക്കി അണ്ണ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം, മോള് പാട്ട് നമുക്ക് സഹിക്കാം. അതെ, പ്ലീസ് എല്ലാവരും സഹിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ീ
മക്കളെ നീ അസാധ്യമായിട്ട് പാടി എന്റെ മനസ്സ് നിറഞ്ഞു. ഇത് മനോഹരമായിട്ടുള്ള ഫീലാണ്, രസമായിട്ട് പാടി. പിന്നെ ലാസ്റ്റിലാ ഇതുണ്ടല്ലോ, ഇവൾ പുണ്യം തേടുമ്പോൾ അവിടെ എന്നെ പേടിപ്പിച്ചളഞ്ഞു. അവിടെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് പാടി വിട്ടാൽ മതിയായിരുന്നു, മനസ്സിലായോ? കേട്ടോ, ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. ഇത് കേട്ടപ്പോ എനിക്കൊരു പാട്ട് മോക്ക് വേണ്ടി അങ്ങോട്ട് പാടാൻ തോന്നുന്നു. ഓക്കെ. തെൻപാണ്ടി സീമയിലെ തേരോടം വീതിയിലെ മാൻ പോലെ വന്നവനെ ആരടിത്താരോ, 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 ആരടിത്താരോ. വളരും പിറയത്തേ ഇനിയും മഴത്തേ തെൻപാണ്ടി സീമയിലെ തേരോടും വീതിയിലെ മാൻ പോലെ വന്നവനെ യാരടിത്താരോ, 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 യാരടിത്താരോ. മക്കളെ, താരനൂപുരം അസാധ്യമായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. മക്കൾക്ക് കണ്ടു കിട്ടാതിരിക്കാൻ വേണ്ടി ദൈവം ചില ചെയ്ത് ചെയ്യും. അനുപല്ലവിയുടെ ചരണത്തിന്റെ എന്റെ ലോ പോർഷൻ കുറച്ച് ദൈവം ഇങ്ങനെ പിടിച്ച്. പക്ഷെ എങ്കിലും ഞങ്ങൾക്കറിയാം കുഞ്ഞിന്റെ കഴിവ്. ഓഹ്, അസാധ്യം മക്കളെ. ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു. എനിക്ക് താരക്കുട്ടി, ചക്രക്കുട്ടി, അയ്യോ എന്ത് രസമായിട്ടാ പാടിയത്. അവൾ എപ്പോഴും ഹാപ്പി സോങ് വന്നിട്ട് പാടുന്നതാണ് കേട്ടിട്ടുള്ളത് ആണ്ടി. അപ്പൊ ഈ ഒരു പാട്ട് പാടിയാ എങ്ങനെ ഇരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷെ മോള് ഭയങ്കര സങ്കടമൊക്കെ ആക്കി, ഫേസിലൊക്കെ സങ്കടം വരുത്തി, വോയിസിലും സങ്കടമൊക്കെ വരുത്തി. ആ പാട്ടിന്റെ ഫീലൊക്കെ അതുപോലെ കൊണ്ടുവന്നു. ആ അമ്മ മനം ഉരുകുന്നു, അയ്യോ അതൊക്കെ എന്ത് രസം. അമ്മ മനം ഉരുകി, ആന്റിയുടെ മനം ഉരുകിപ്പോയി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. സസ്റ്റെയിൻ ചെയ്യുമ്പോ മീനൂട്ടി നല്ല രസാ. അവള് സസ്റ്റെയിൻ ചെയ്യുമ്പോ ഇങ്ങനെ ഒരാക്കലുണ്ട്. ആ ഇങ്ങനെ കയ്യിലാണ് ആ സസ്റ്റെയിൻ നോട്ടൊക്കെ ഇരിക്കുന്നത്. സൂപ്പർ ആയിരുന്നു താരക്കുട്ടി. എനിക്ക് എത്ര മാർക്ക്? മോക്ക് ഒരു 10-15 മാർക്ക് തരാം. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പറയണം, എനിക്ക് മലയാളത്തിൽ അറിയില്ല. 15 എന്ന് പറഞ്ഞാൽ ഒരു 100 വരോ? 1-0-0-1-5-0. അപ്പൊ ഏതാ വലുത്? 5 വരുന്നത്. അതല്ലേ നല്ലത്? അതാ ഞാൻ തന്ന. എനിക്ക് ഇപ്പൊ 100 തരണം പ്ലീസ്. എങ്ങനെയെങ്കിലും നിങ്ങൾ നോക്ക്. 0-0-1 വന്നിരിക്കുന്നു, അതിനെക്കാട്ടി ഒരു മാർക്ക് കൂടെ കൂടുതൽ. ഓക്കെ, ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുടി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഇവിടെ സമ്മാനം എടുത്തു, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് എങ്ങനെയാണ് താരക്കുട്ടി കൊടുക്കാതിരിക്കുന്നത്. കാരണം ഐ ലവ് യു, ഞാൻ സ്നേഹിച്ചു പോയി, ഇനി എനിക്ക് വിടാൻ പറ്റത്തില്ല. കണ്ണടച്ചിരുന്നു, തുറക്കരുത്, തുറക്കരുത്. എന്തോ ഇത്, നെയ് റോസ്റ്റ് മോക്ക് ഇഷ്ടമല്ലേ? നെയ് റോസ്റ്റിന്റെ ഒരു മല എങ്ങനുണ്ട്, ഒന്ന് മണപ്പിച്ചു നോക്കി. അതെന്തേ മീനൂട്ടി മണപ്പിക്കുന്നത്? എനിക്ക് മണക്കാൻ വന്നു, എനിക്ക് മണക്കണായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല മുരിഞ്ഞിരിക്കുക. ഒന്ന് ഒന്ന് കഴിച്ചു നോക്കി. ഒന്നുകൂടെ കടിച്ചു നോക്കി, എഫക്റ്റ് ഉണ്ടോ? അസാധ്യം.
എങ്ങനെയുണ്ട്? ഏതാണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ. താരക്കുട്ടിക്ക് കഴിക്കണമെന്ന് തോന്നിയപ്പോ അപ്പ തന്നെ ഞാൻ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണിത്. എന്നിട്ട് എനിക്കൊരു ഉമ്മ പോലും തരുന്നില്ല, വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. ദോശ ഉമ്മ വാങ്ങിക്കാൻ പോയു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു യാത്ര പോയാലോ? പോവാ ഹോട്ടലിലേക്ക്. അതെ, താരക്കുട്ടിക്ക് വേണോ? വേണ്ടല്ലോ. ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമുക്കും ഇന്നൊരു കുഞ്ഞു അതിഥി വന്നിട്ടുണ്ട്. KMHSS കുറ്റൂർ മലപ്പുറത്ത് നിന്നും ഒരു പാട്ട് പാടുന്ന ഒരു ടോപ്പ് സിംഗറിന്റെ ഫാൻ അൽദിൻ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു മോൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ, ഒരു പാട്ട് കേട്ടാലോ, പിന്നെ വിളിക്കാല്ലേ. വെൽക്കം അൽദിൻ. ഹായ് അൽദിൻ. ഹായ്. എത്രയാ പഠിക്കണേ? എട്ടില്. എട്ടില്, സുഖാണോ? അൽദിൻ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്തായിരുന്നു ഈ ടോപ്പ് സിംഗർ വരായിരുന്നു? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 14. 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ 14 വയസ്സുള്ളവര് ചിലപ്പോ കോമ്പറ്റീഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാല് 15 വയസ്സാവും, അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം അടുത്തവണ നോക്ക്, ചേരാൻ പറ്റുമോ നോക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. സ്ഥലം? മലപ്പുറം ജില്ലയിലെ തോടശ്ശേരി ആറാണ് സ്ഥലം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? KMHSS കുറ്റൂർ നോർത്ത്. അപ്പൊ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടോ? ശരത് സാറിനെ അറിയോ? അറിയോ, ശരത് സാറിന്റെ പാട്ടുകളൊക്കെ കേട്ടുണ്ടോ? എല്ലാരെയും അറിയാം. അവന്റെ ചക്കര നിന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അൽദിനെ കണ്ടിട്ട് നല്ലൊരു പെർഫോമർ ആണെന്ന് തോന്നുന്നു. ഉഗ്രൻ പെർഫോമറിന്റെ ഒരു എല്ലാ ഭാഷ, ശരീര ഭാഷയും. അപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുന്ന ഒരു കുട്ടിയാണ്. ഏത് പാട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? കണ്ണീർ പൂവിന്റെ കവിളി. ഞാൻ വിചാരിച്ചു പെർഫോം ചെയ്യാൻ പോവാണ്. എന്നാ നമുക്ക് കേക്കാം പാട്ട്. കണ്ണീർ പൂവിൻ്റെ ക
നല്ല ശബ്ദമാണ്, നല്ല ത്രോ ഉണ്ട്. നന്നായിരുന്നു കേട്ടോ മോനെ, സൂപ്പർ. നന്നായിട്ട് പാടി മുത്തേ, കേട്ടോ. നന്നായി പാടി മോനെ, നല്ല ശബ്ദമാണ് സാർ പറഞ്ഞ മാതിരി തന്നെ. നല്ല സുഖമുണ്ട് കേൾക്കാൻ. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബൈ ബൈ. സീ യു.